السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين أجمعين أما بعد സർവാദരണീയരായ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അളവറ്റ അനുഗ്രഹങ്ങളെ കൊണ്ട് പരിശുദ്ധമായ റമദാനിന്റെ 30 പൂർത്തിയാക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല തന്നു. അൽഹംദുലില്ലാ തുമ്മ അൽഹംദുലില്ലാ. പരിശുദ്ധമായ റമദാൻ സത്യവിശ്വാസി ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കി. തറാവീഹ് നിസ്കരിച്ചു, വ്രതമനുഷ്ഠിച്ചു, സദക്കകൾ ചെയ്തു, ദാനധർമ്മങ്ങൾ ചെയ്തു, സാന്ത്വന പ്രവർത്തനങ്ങൾ ചെയ്തു. അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുമായി പരിശുദ്ധമായ റമദാനിന് നാം വേണ്ടുവോളം വരവേറ്റു, സ്വീകരിച്ചു, സന്തോഷത്തോടെ യാത്രയേക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇന്നത്തെ അസ്തമാനത്തോടുകൂടെ നമ്മളിലേക്ക് കടന്നു വരുന്ന മറ്റൊരു ദിവസമാണ് ഈദുൽ ഫിത്തർ, ചെറിയ പെരുന്നാൾ ദിവസം. ഈദ് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ആഘോഷം എന്നാണ്. അപ്പോൾ നമുക്ക് ആഘോഷിക്കാനുള്ള ഒരു രാത്രിയാണ്, ഒരു പകലാണ് ഇന്ന് രാത്രിയും നാളെ പകലും ആഘോഷിക്കേണ്ട ദിവസമാണ്. പക്ഷെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. ആഘോഷത്തിന്റെ മറവിൽ ആഭാസങ്ങൾ നിടമാടിക്കൊണ്ടിരിക്കുന്ന വർത്തമാന സാഹചര്യം. പക്ഷെ ഇന്നിന്റെ സമൂഹം വളരെ മാറിയിട്ടുണ്ട്, ആഭാസങ്ങളിലേക്ക് കടന്നു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അൽഹംദുലില്ലാ, പ്രത്യേകിച്ച് ഈ സാഹചര്യം മനുഷ്യരൊക്കെ കൊറോണ ഭീതിയിൽ പേടിച്ചരണ്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പെരുന്നാൾ ദിവസം കടന്നു വരുന്നത് എന്നതുകൊണ്ട് തന്നെ നാം ആരും ആഘോഷത്തിന്റെ മറവിൽ ആഭാസങ്ങളിലേക്ക് പോകില്ല എന്ന് അനുമാനിക്കുന്നു. പെരുന്നാൾ ദിവസം എന്ന് പറഞ്ഞാൽ വലിയ ശ്രേഷ്ഠതയുള്ള രാത്രിയാണ്, രാത്രിയാണ് പകലാണ്, വലിയ ശ്രേഷ്ഠതയുള്ള ദിവസമാണ് പെരുന്നാൾ ദിവസം. സയ്യിദുന ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു 7 ദിവസങ്ങളിലെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരമുണ്ട് എന്ന് നമ്മെ പഠിപ്പിച്ചു. അതിൽ പെട്ട ഒരു ദിവസമാണ് പരിശുദ്ധമായ പെരുന്നാൾ ദിവസം. ചെറിയ പെരുന്നാൾ ദിവസം, മറ്റേയൊന്ന് വലിയ പെരുന്നാൾ ദിവസം. ചെറിയ പെരുന്നാൾ ദിവസത്തിലെ രാത്രിയിലെ പ്രാർത്ഥന അല്ലാഹു തആല പെട്ടെന്ന് ഉത്തരം നൽകും. അല്ലാഹു തആല ഉത്തരം നൽകുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാത്രി നാം കഴിഞ്ഞ രാത്രികളിൽ അല്ലാഹുവിനോട് പൊറുക്കല്ലിനെ ചോദിച്ചതുപോലെ, അല്ലാഹുവിനോട് തൗബ ചെയ്തതുപോലെ, ദുആ ചെയ്തതുപോലെ, പ്രാർത്ഥിച്ചതുപോലെ, ഇന്ന് രാത്രിയും ധാരാളം പ്രാർത്ഥന നടത്താൻ നാം ശ്രമിക്കുക. മറ്റൊന്ന് നാളെ പകല്, അതും വലിയ ശ്രേഷ്ഠതയുള്ള രാത്രി പകലാണ്. ഈ രാത്രിയും പകലും വലിയ ശ്രേഷ്ഠതയുണ്ട്. അതുകൊണ്ടല്ലേ മഹാന്മാര് നമ്മെ പഠിപ്പിച്ചു, ഇദാ കാന ലൈലത്തുൽ ഫിത്രി ബത്തല്ലാഹു മലായികതഹു ഫിൽ അർളി യുനാദൂന യാ ഉമ്മത്ത മുഹമ്മദ്. ഇദാ കാന ലൈലത്തുൽ ഫിത്ർ, ഫിത്റിന്റെ പെരുന്നാൾ ദിവസം, ചെറിയ പെരുന്നാൾ ദിവസം ആഗതമായാൽ, കടന്നു വന്നാൽ, രാത്രി കടന്നു വന്നാൽ, ബസ്സല്ലാഹു മലായികതഹു ഫിൽ അർള്, ഭൂമിയിൽ അല്ലാഹു തആല അവന്റെ മലക്കുകളെ വ്യാപിക്കുന്നതാണ്, മലക്കുകളെ പരത്തുന്നതാണ്. ഭൂമിയിലുടനീളം അല്ലാഹു തആല മലക്കുകളെ ഇറക്കി നിറക്കും. എന്നിട്ട് യുനാദൂന, ആ മലക്കുകൾ വിളിച്ചു പറയും, യാ ഉമ്മത്ത മുഹമ്മദ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായമേ, ഉഖ്രിജു ഇലാ റബ്ബിൻ കരീം, നിങ്ങൾ കരീമായ അല്ലാഹുവിലേക്ക് പുറപ്പെടുവീൻ, അല്ലാഹുവിലേക്ക് നിങ്ങൾ പുറപ്പെട്ടു വരുവീൻ. യുഅ്തിൽ ജസീല വയഖ്ബലുൽ യസീറ വയഗ്ഫിറു ദംബൽ അളീം. അവൻ യുഅ്തിൽ ജസീൽ, പ്രതിഫലത്തിനെ നൽകുന്നതാണ്, വയഖ്ബലുൽ യസീർ, അവൻ അധ്വാനത്തിനെ അവൻ സ്വീകരിക്കുന്നവനാണ്, വയഗ്ഫിറു ദംബൽ അളീം, വല്ലാതെ ദോഷത്തിനെ പുറത്തു കൊടുക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. മലക്കുകൾ പറയാണ് ഈ പെരുന്നാൾ ദിവസത്തിന്റെ രാത്രിയിൽ. മലക്കുകൾ പറയും,
അങ്ങനെ അവർക്ക് സഹറാ മരുഭൂമിയിലേക്ക് അവർ പുറപ്പെട്ടു കഴിഞ്ഞാൽ, നിസ്കരിക്കാൻ വേണ്ടി, പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി മരുഭൂമിയിലേക്ക് അവർ പുറപ്പെട്ടു കഴിഞ്ഞാൽ, ബഹല്ലാഹു ബിഹിമുൽ മലായിക്ക, മലക്കുകളോട് ആ ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ട് അല്ലാഹു തആല അഭിമാനം പറയും. ബാഹ എന്ന് പറഞ്ഞാൽ അഭിമാനം പറയും എന്നാണ്. അഭിമാനം പറയും ബിഹിം, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായങ്ങളെ കൊണ്ട്, നമ്മെ കൊണ്ട്, മലക്കുകളോടാണ് പറയുന്നത്. അങ്ങനെ ഫലഖാല അല്ലാഹു തആല പറയാണ്, യാ മലായിക്കത്തി അലാ തൻദുറൂന ഇലാ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ മലക്കുകളെ നിങ്ങൾ കാണുന്നില്ലേ ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിലേക്ക് നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ നോക്കുന്നില്ലേ. ഖദ് ഫറളത്തു അലൈഹിം സിയാമ റമളാന, അവരിൽ റമളാൻ മാസത്തിന്റെ നോമ്പിനെ നിർബന്ധമാക്കി. ഫസാമൂലി, അവരെനിക്ക് വേണ്ടി നോമ്പ് അനുഷ്ഠിച്ചു. വഅമറു ഫീഹി മസാജിദി, അവർ എന്റെ പള്ളികളെ മുഴുവനും ആ റമളാൻ മാസത്തിൽ നല്ല ധന്യമാക്കി, പള്ളികളെ മുഴുവനും ധന്യമാക്കി, ഇബാദത്തുകളാൽ പള്ളി മുഖരിതമായി. വതലൂ ഫീഹി കിതാബി, ആ റമളാൻ മാസത്തിൽ അവർ എന്റെ കിതാബ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു. എന്നിട്ടോ അങ്ങനെ പറഞ്ഞു, വാദു ഫീഹി സകാത്ത് അബദാനിഹിം, അവരുടെ ശരീരത്തിന്റെ സക്കാത്തിനെ അവർ കൊടുത്തു വീട്ടി, ശരീരത്തിന്റെ സക്കാത്തിനെ അവർ കൊടുത്തു വീട്ടി. തുമ്മ ഖർജു, പിന്നെ അവരൊക്കെ ഇതാ ഇപ്പൊ പുറപ്പെട്ടിരിക്കുന്നു. യതഖർറബൂന, അവരെല്ലാം അടുക്കുന്നവരായി, ഇലയ്യ, എന്നിലേക്ക് അവരടുക്കുന്നവരായി, അവരിപ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. ഉഷഹിദുക്കും മലായിക്കത്തി, മലക്കുകളെ ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തുന്നു. അന്നീ ഖദ് ജഅൽതു ഹല്ലഹും മിന സിയാമി വൽ ഖിയാമി, അവർക്കുള്ള നോമ്പിൽ നിന്നും അവർക്കുള്ള നിസ്കാരത്തിൽ നിന്നും അവർക്കുള്ള ഹല്ലിനെ, അവർക്കുള്ള ഓഹരിയെ ഞാൻ ആക്കിയിരിക്കുന്നു. റിളാഇ, എന്റെ തൃപ്തിയെ, അൻഹും, അവരെ തൊട്ടുള്ള എന്റെ തൃപ്തിയെയും ഞാൻ ആക്കിയിരിക്കുന്നു. ഫിൽ ജന്ന, ജന്നത്തിൽ, സ്വർഗത്തിലാക്കിയിരിക്കുന്നു. അല്ലാഹു തആല അഭിമാനം പറയാണ്, നമ്മുടെ മഹത്വം പറയുകയാണ്, ഈ സമുദായത്തിന്റെ മഹത്വം പറയുകയാണ് ഈ ദിവസത്തിൽ നിസ്കരിക്കാൻ വേണ്ടി പുറപ്പെടുന്ന ആളുകളിലേക്ക്. അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ വലിയ പവിത്രത നൽകുന്ന വലിയൊരു ദിവസമാണ്, വലിയൊരു വണ്ണമായ ദിവസമാണ് ഈ പെരുന്നാൾ ദിവസമെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദിവസത്തിന്റെ മഹത്വത്തിൽ പറഞ്ഞു. എന്താണോ അവർ ചോദിക്കുന്നത് എന്നോട്, ഈ ദിവസത്തിൽ അവരെന്താണോ ചോദിക്കുന്നത്, അവരുടെ ചോദ്യങ്ങൾക്ക് മുഴുവനും ഞാൻ ഉത്തരം നൽകുമെന്ന്. സലൂനി ഫവി ഇസ്സതി വ ജലാലി ലാ തസ്ഊലു ലാ തസ്അലൂനനി ലൗമ ഷൈഇൻ ഇല്ലാ ഐതൈതുക്കുമൂഹു. അല്ലാഹു തആല പറയാണ് ഖുദ്സിയായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, എന്താണ്, ലാ തസ്അലൂനനി ലൗമ, ഈ ദിവസത്തിൽ എന്നോട് ചോദിക്കുന്നതല്ല ഷൈഇൻ, ഒരു കാര്യത്തിനെയും, ഇല്ലാ ഐതൈതുക്കുമൂഹു, അതിനെ അവർക്ക് നൽകിയിട്ടല്ലാതെ. അപ്പോൾ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന ദിവസമാണ് പെരുന്നാൾ ദിവസം. ദുആന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദിവസമാണ് പെരുന്നാൾ ദിവസമെന്ന് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇമാം ഷാഫി റളിയല്ലാഹുവിന് പറഞ്ഞതും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല ആ വലിയ മഹത്വമായ ദിവസത്തിൻ്റെ പവിത്രത നമുക്ക് തന്ന പവിത്രത നാം കണക്കിലെടുത്ത് ആ പവിത്രതയ്ക്ക് വേണ്ടുന്ന, അതിനോട് താരതമ്യപ്പെടുന്ന ഇബാദത്തുകളുമായി നാം മുന്നോട്ട് പോകണം. പ്രാർത്ഥനയിലൂടെ, മറ്റുള്ള കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അർഹമുർ റഹീമീനായ അല്ലാഹു നാം അനുഷ്ഠിച്ച നോമ്പും നിസ്കരിച്ച നിസ്കാരങ്ങളും മറ്റുള്ള എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഇനിയും ഒരുപാട് റമളാനിനെ സ്വീകരിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ റമളാനിലും അതിൻ്റെ മുമ്പും നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ എല്ലാവരുടെയും ഖബ്ർ അല്ലാഹു തആല സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. الصبح بدا من طالعته والليل دجى من وافراته الله